സ്വാഗതം. പിന്നെ പപ്പാനെ കണ്ടിട്ട് മൂന്നാല് ദിവസമായിരുന്നു, ഒരുപാട് കമന്റ് വരുന്നുണ്ട്. എന്റെ അമ്മ ഇന്ന് വീണ് മുറിവൊക്കെ ഉണ്ടായി, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു രണ്ടു മൂന്ന് ദിവസം. അതാണ് വീഡിയോയ്ക്ക് അത് വരാഞ്ഞത്. അതെ അതെ. അപ്പൊ നമ്മൾ ഇന്ന് വന്നത് ഒരു കാവിലെ പാട്ട് മത്സരം. കാവിലെ പാട്ട് മത്സരം, സത്യം പറയുന്നത് കാവല്ല, അടുക്കളയാണ്. അടുക്കളയിലെ പാട്ട് മത്സരം നമുക്ക് ട്രൈപോർഡ് ഉണ്ടെങ്കിൽ ഞാൻ ബാക്കി നിൽക്കുന്ന എന്നാന്ന് വെച്ചാ എന്നെ കൊണ്ടാരും പാടിപ്പിക്കണ്ടല്ലോ, ഞാൻ പാടൂല. അപ്പം രണ്ട് ടീം ആട്ടോ, എന്നുവെച്ചാ പപ്പ നല്ലത് പാടും, അമ്മ നല്ലത് പാടും. അപ്പം മാളോ അത്യാവശ്യം പാടും, ഇച്ചിരി പാടുന്നതിന് പിന്നെ പറയണ്ടല്ലോ. ഞാന് പണ്ട് നാല് പഠിച്ചോണ്ടിരുന്നപ്പം ആ പാട്ട് പാടിയിട്ട് സാറന്മാരും അന്ന് മറ്റേ യൂത്ത് ഫെസ്റ്റിവലിനായിരുന്നു. അപ്പൊ നമ്മുടെ അധ്യാപകരും മാതാപിതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, രക്ഷിതാക്കളൊക്കെ എന്നോട് പറഞ്ഞു, മേലാൽ സ്കൂളിന്റെ മിറ്റത്ത് പാട്ട് മൂള് പോലും ചെയ്തേക്കാതെ. അപ്പം എ ടീമും ബി ടീമും കേട്ടോ, ബി ടീം. ഞാൻ കോമൺ ആണ്, ഞാൻ രണ്ടു ടീമിനും പാട്ട് കിട്ടാതെ വരുമ്പോ ഞാൻ പാടും. ഓക്കെ, അത് തല്ലി പിരിച്ചാലും മാറിയാലും ടീം. അപ്പം എ ടീമിൽ നിന്ന് ഒരു പാട്ട് പാടിക്കോ. അവസാനത്തെ അക്ഷരം വെച്ചിട്ടാ, അക്ഷരം ആ ലാംഗ്വേജ് ഒന്നുമില്ല കേട്ടോ, ഏത് തുടങ്ങി പാടാ. ആ ൂട്ടി പാടിക്കോ. മാടം വിക്കാത്ത പാട്ട് കേട്ടോ. അമ്മ സ്കൂളിൽ ഓണപ്പരിപാടിക്ക് സ്കൂളിലൊക്കെ പാട്ട് വഴി പ്രൈസ് മേടിച്ചിട്ടുള്ള കേട്ടോ. ഞാൻ പാട്ട് പാടി അവർ കിട്ടും എടുക്കാൻ നമുക്ക്. ശ്വാസം കൂട്ടുന്നില്ലേ, ശ്വാസം മറ്റേ ഇതല്ലേ ശ്യാമേഘമേനി അല്ലേ, അന്ന് ആ പാപ്പ അവിടെ നിട്ട് തുടങ്ങിയോ. പാപ്പ മധ മധ പാപ്പ മധ മധ പാപ്പ മധ മാഗ പാമ മാമ 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 ഓ മാമ അമ്മ പാടി തുടങ്ങിയപ്പോ ഞാൻ ആലോചിക്കും, ഇത് ഞാൻ കേട്ടിട്ടില്ലല്ലോ, എന്റെ ദൈവം എന്റെ കൂടുതൽ ഉള്ളത് പോലും. ശ്യാമമേഘം തൊട്ട് പഠിച്ചു. ശ്യാമമേഘമേനി യദുകുല പ്രേമദൂതുമായി വ, ഇതുവരി കാലം തീതടത്തിൽ ഒരു തവ പ്രേമകർഷമായി, അലവല്ലും വഴി തന്നിൽ ഹൃദയം തുടിയായി ഉണരുമ്പോ സുന്ദരമാകും സുരവില സന്ധ്യ. അടയാൻ അരി വരുമോ ശ്യാമമേഘമേനി. ആ അവർക്ക് പോയിട്ട്
നിങ്ങളൊരു പാട്ട് പഠിക്കോ. ഉച്ചാന്താല ഉച്ചയില ഉള്ളീര് കുമ്പുത്തിയില പാട്ട് அது அப்பா சொல்லி தந்ததில்லை பாட்டு சொல்லி தந்ததில்லை தமிழ் பாட்டு பழைய பாட்டு சின்ன தம்பி கத்த பாட்டு நல்ல பாட்டா ஆ சமயத்தில் எல்லா பாட்டும் அப்பா நன்னாட்டு பாடுங்க பாட்டு இவளே ஈ லோகத்து எத்திர பாட்டுண்டு தீமே ഓല തുമ്പത്തിരുന്ന ഊഞ്ഞാലോ തുമ്പത്തിരുന്നോയാലടിഞ്ചെല്ലപ്പങ്കിളി പിന്നെ വാളഗോവാലനെ എണ്ണ ദപ്പിക്കുമ്പം പാടടി വെള്ളം കോരി കുളിപ്പിച്ചു കിന്നരിച്ചോ മേനിച്ചയ്യ എന്റെ മാരിപ്പളങ്കൻ അത്ര ഉള്ളടാ മറന്നുപോയടാ വാക്കുകളെ കൊണ്ട് നിർത്താതെ അവരത് കൂട്ടി നല്ലായിട്ട് പാടത്തില്ലേ മാരിപ്പളങ്ക് രാജപ്പൂമുട്ടായി പോയടി പാട്ടി പണി പാപ്പനി മഞ്ഞി മഞ്ഞി പാപ്പനി മഞ്ഞി പാപ്പനിന്നാരപ്പൂമുത്തെ പുന്നാരപ്പൂമുത്തേ പുന്നെല്ലിൻ പൂങ്കതിരേ ശ്രീഹള്ളിയിലേക്കുള്ള കളി ആ കുട്ടി പാടാന് വിളിച്ചു ആരെല്ലാം വിളിക്കാറ് ഞാനിപ്പൊ പോയേനെ എനിക്ക് ഒട്ടും അറിയത്തില്ല പാട്ട് അങ്ങനെ പാട്ടുണ്ട് പാടിക്കോ വിളിച്ചു ആ കുട്ടി ചേച്ചി ഫുള്ളായിട്ട് പാടേ കേട്ടോ വന്നേണ്ട ബാൽക്കാര പശുമാട്ട് കെട്ടിയാട്ട പോറേ ഇതിന് പള്ളി പിന്നാലുണ്ട് ഇക്കായിരുന്നു ഇവിടുത്തെ മാസ്റ്റർ ഐറ്റം ഏതാമേ അടടാ ചേച്ചി അറിയില്ല ചേച്ചി പഠിക്കും ചേച്ചി മൂടായി പോണേ ചേച്ചി എല്ലാത്തിന്റെയും ആദ്യത്തെ ഒരു പേര് മാത്രം കണ്ട് പിന്നെ പാടി ആ അതെ അതെ അമ്മയും പാടി ചേച്ചി കാര്യത്തില് പാട് പൊന്നുരുകും മീരൻ മീരവുമായി വെള്ളിമുകിൽ തോണിയും അഞ്ജനത്തവരയിൽ കണിമഞ്ഞുരുകും മൃദുചന്ദ്രനേതേ അന്തിവയിൽ പൊന്നുരുകും മീരൻ മീരവുമായി വെള്ളിമുകിൽ തോണിയും അഞ്ജനത്തവരയിൽ പക്ഷെ ഈ ടൂണിലൊരു പാട്ടുണ്ട് മറ്റേ വൈകനദി അതെ ഈ പാട്ടിന്റെ കഥ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനും ഇപ്പൊ ഞങ്ങളുടെ മധുര അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ ഒരു കാര്യത്തിന് വന്നപ്പം ആ ഒരു പാലത്ത് നിന്നപ്പം ഈ സെയിം ടൂണിൽ ഈ പാട്ട് ഞാൻ കേട്ടു ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു ഓക്കെ മലരൊളി മന്ദാര മലരെ മഞ്ചാടി മണി എന്റെ മണി എന്നെ തെറ്റിച്ചു നമ്മ കൂടെ കയറി പാടെ അപ്പൊ അതിന്റെ ലാസ്റ്റ് എന്തായിരുന്നു മണിയെ അമ്മ മാവുട്ടി ഇപ്പന്തൽ നീലാപ്പു പോലെ പാട് ഇതെന്നാ നിങ്ങൾ ഇമ്മ ഇവര് തോറ്റ് എന്നോട് പാട്ട് പാടാം
അപ്പൊ മാവൂട്ടി പാടിയല്ലേ. അങ്ങനൊന്നും അല്ല പോലെ മാറ്റിയേ പാടുള്ളു. ആടി ലിറിക്സ് തന്നെ തിരുത്തി എഴുതും. പാടിയ ആൾക്കാരും എഴുതിയ ആൾക്കാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് തല്ലിട്ടു. അപ്പൊ അടിക്ക് അടുത്ത പാട്ട്. ആ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞപ്പോഴേ പാടി. പെയ്യുന്നത് വെള്ളി നീല പെയ്യാതേത് നമ്മ സേനീല തെന്മധുരൈ വൈകുന്നതി ദിനം പാടും. തമിഴ്പാട്ടിന്റെ പഴയ റേഡിയോ അപ്പ തമിഴും മോള് ഹിന്ദിക്കാരി തമിഴ്പാട്ട് ഇവര് ഫുള്ളായിട്ട് പാടുന്നു. ഇവർക്ക് അഞ്ചു മാർക്ക്, നിങ്ങക്ക് മുട്ട മുട്ടേ ഉള്ളു. ആ നിങ്ങക്ക് ഒന്നും അവർക്ക് അഞ്ചു. ആ പാടിക്കും പവിഴമല്ലിപ്പൂറങ്ങി പകല് പോകയായി കരളിലെ മോഹം കവിതയായി പാടി പാടിയെത്തുന്നു നില. അയ്യോ സന്ധ്യ കണ്ണീരിലെന്തേ സന്ധ്യ സ്നേഹമൈ നീ കേഴുകയാണോ എൻ സന്ധ്യ കഴിയണോ. എടോ പാട്ടറിയില്ല പടം പോലെ. പിന്നെ ഇവിടെ സുഖമാണോ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമസംഗീതമേ. അങ്ങനൊന്നും അല്ല എണീറ്റ് പോന്നെ പഞ്ചായത്തിൽ പട്ടി വരെ എണീറ്റ് ഓടും. നിങ്ങൾക്ക് ഞാൻ രക്ഷം പറയാം. കാ കൂട്ടി പാടി കാർമുകിൽ വർണ്ണന്റെ ചൊല്ലിൽ കാർമുകിൽ വർണ്ണന്റെ കണ്ണ് ചേരമോടക്കുഴലിന്റെ ഉള്ളിൽ വീണ
ഈ ഹൈപ്പ് ചൈറ്റൻസ് ഒക്കെ വെച്ചിട്ടുണ്ടോ? ലോപ്പിച്ചൊന്നും പിടിക്കല. അപ്പൊ കൃഷ്ണ നിങ്ങൾക്കും കാതന്നെ, കൃഷ്ണ കൃഷ്ണ കാതന്നെ ആവാം. ഞാൻ ഒരു പാട്ട് പാടേ, എന്റെ വരികളും കൂടെ അതിലോട്ട് എടുത്തിടുക കേട്ടോ. അങ്ങനെ പാടാ, ഉള്ള പാട്ട് പാടിയാണ്. നീലത്തിരമാലകൾ മേലെ നീന്തുന്നൊരു നീർക്കിളി പോലെ ആട് ആട് പാടിക്കോ. ആ നീന്തുന്നൊരു നീർക്കിളി പോലെ നിനക്കായി സ്നേഹത്തിൻ മൂനജാലകം തുറന്നു ഞാൻ. എല്ലാ പാടും ഞാൻ പാടാണെങ്കിൽ പിന്നെ ഞാൻ അവിടെ വന്നിരുന്നാ പോലെ. ഞാൻ വേണ്ട വേണ്ട ഇല്ല, ഞാൻ കുറച്ച് നേരത്തേക്ക് ക്യാമറമാൻ ശ്രീകുട്ടന് ഞാൻ ബി ടി വിയിലോട്ട് എടുക്കാം. അങ്ങനെ പാട്ട് പാടാനുള്ള മോഹവുമായി വലിയൊരു സിംഹത്തിന്റെ മടയിലാണ് വന്നിരിക്കുന്നത്. ഞാനൊരു അക്ഷരം പറയാം. ലാ കൂട്ടി പാടുന്നു. അതെ, ഏറ്റവും വീട്ടിൽ ഒന്നിച്ചായൂട്ടി നിങ്ങള് താമര താമര കണ്ണും പൂട്ടി ഉറങ്ങി അച്ഛനു തണലായി മാറേണം, അമ്മയ്ക്കു തുണയായി വാഴേണം, അമ്മിൽ മാമന്റെ കൊമ്പത്തിൽ നിന്നുറങ്ങേണം. അതിന്റെ ഇടയ്ക്ക് കയറിയ അമ്മ തുടങ്ങി കഴിഞ്ഞാലേ തിരിച്ചു. പൂവും വിട ചൊല്ലുന്നുവോ നിന്റെ പുൽക്കൂട്ടിലെ കിളി കുഞ്ഞുറങ്ങാൻ താരാട്ടു പാടുന്നതാരെ. ഇപ്പൊ ഞങ്ങൾ പാടി വരമെഞ്ഞാടിയാടിന്റെ മാറിൽ ഒരു മഞ്ഞുത്തുള്ളി പോൽ മയങ്ങി നിമി നേരമെന്നിരു തേനിലാവിൻ വിരഗമന്നാരോ മുഴിഞ്ഞു. ഒരാള് മുഴിഞ്ഞു, ഒരാള് മയങ്ങി. അതെന്നറിയോ, പപ്പ ഭയങ്കര സ്ലോയാണ്, ഭയങ്കര സ്ലോയാ. ഹൈപ്പറാണെങ്കിൽ ഭയങ്കര ഹൈപ്പറാ. ഇനി ഞാൻ പറയാം ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും. ഇത്ര നേരം ഇതുങ്ങളെല്ലാം കാക്ക മറ്റേ കാക്കക്കൂട്ടി കല്ലെറിഞ്ഞ മാതിരി ഗീ 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 ഗീന്നായിരുന്നു കേട്ടോ. ഒരെണ്ണം മറ്റേ നനഞ്ഞു എന്ന് പാടുമ്പോ ഒരെണ്ണം നിറഞ്ഞു എന്ന് പാടും, ഒരെണ്ണം ഒഴുകിന്ന് പാടും. ഇങ്ങനെ ഇങ്ങനായിരുന്നേ
ഒരെണ്ണത്തിന് പോലും ഒരു വരി അറിയത്തില്ല നേരജോന്. എന്നാ ഭയങ്കര പാട്ടുകാരാ. ഇതിലും ഭേദം ഞാനാ, പാടുന്നില്ലല്ലോ. അല്ല എന്താ, എനിക്കുണ്ടല്ലോ ശ്രുതിന്ന് പേരിട്ട് തന്നെ നന്നായിട്ട് പാടാനായിട്ടാ. അതുകൊണ്ട് എന്റെ സൗണ്ട് തന്നെ കുളമായി പോയി. അതിന് വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ഇൻഡിവിജ്വലി പാട്ട് പാടുന്നു. ആദ്യം കൊച്ചിന്റെ ടേണ കേട്ടോ, കൊച്ചു പാടിക്കോ. ഇനി നിങ്ങൾക്കൊക്കെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ തോപ്പിക്കും കൊച്ചിന്. അന്ത വാനത്തെ പോലെ മണ്ണൻ പാടിത്ത മണ്ണവനേ, മഞ്ചടിയിലേ ഒരു നൂലെടുത്ത് മണ്ണുക്കും പൊണ്ണുക്കും സംബന്ധമുണ്ടെന്ന് സ്വന്നതേ ആര്, അത് മണ്ണവൻ തേര്. സൗണ്ട് അടച്ചിരിക്കോ, സൗണ്ട് അടച്ചിരിക്കുന്നുണ്ട്, വ്യത്യാസമുണ്ട്. അമ്മ പാട്, അമ്മ അമ്മേ മാളും പപ്പായും പാടിപ്പോണ്ടല്ലോ അവിടെ ഇരുന്നിട്ട്. ഞാൻ ദിവസം എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൂടെ ബാക്കി പോയിട്ട് നോക്കിയാ മതി. അമ്മയുടെ മോൻ ഇവരിപ്പോഴും പാടൂലോ, ഞാൻ എന്നാ പാടു. അപ്പൊ ശോകഗാനം അല്ല പാടേണ്ടത്, ഹാപ്പി ആയിട്ടിരിക്കുന്ന പാട്ട് വേണം പാടാം. അത്രേ ഉള്ളു, പാടിക്കോ. നിലാവിന്റെ നീല ഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ട് കുണങ്ങി നിൽപ്പവളെ, ഏത പൂർവ തപസ്സിന ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിന്റെ നീല ഭസ്മക്കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ട് കുണങ്ങി നിൽപ്പവളെ, താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനില കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. പിന്നെ മാസ്റ്റർ പീസ് കേട്ടോ. അപ്പുചേട്ടിലെ വിയർലെ ഫാമിലി ഉള്ളവർക്ക് അറിയായിരിക്കും. സബലമി ജീവിതം പ്രേമപൂർണം, പാർവതിയിലോലതിൻ കരുണയാലി. സബലമി ജീവിതം പ്രേമപൂർണം, പാർവതിയിലോല നിൻ കരുണയാലി. തിരുച്ചടയ്ക്കുള്ളിൽ ഇളകി ഉണരുന്ന ലോകദാത്രിയാം ശിവഗംഗ, ലയമുണർത്തുന്നു സ്വരമുയർത്തുന്നു തുടിക്കും ഉഷസ്സിൽ നഫസ്സിൽ ഉയർന്ന മൃഗമത തിലകിത സുരജനമകിലവും ശിവതും അമൃത നടന തിരണത്തില്ല. ഇല്ലാനെ പറഞ്ഞപ്പോ അവിടെ ഒരു അറ്റാക്ക്. കൊച്ചിന് കൊച്ചിന് തില്ലാനെ പറഞ്ഞു കൊടുക്കാണ്ടിട്ടു. അടുത്ത അമ്മ കേട്ടോ. കണ്ണൻ എന്ന പേര് രേവതി നാള്, ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം,
എന്ന പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം മടിയിലുറങ്ങുന്ന തിങ്കളാണവൻ കണ്ടാലും കണ്ടാലും കൊതി തീരാത്തവൻ ഇത് ഞാനൊരു പാട്ട് പാടട്ടെ നോവിന്റെ കായൽ കരയിൽ തനിയേ തേങ്ങുന്നു ആരാരുമില്ല കൂടെ ഇരുളായി മാറും വിധിയിൽ ഉതിരുന്ന ബാഷ്പധാരയിൽ ഓവിന്റെ കായൽ കരയിൽ തനിയേ തേങ്ങുന്നു ആരാരുമില്ല കൂടെ ഇരുളായി മാറും വിധിയിൽ ഉതിരുന്ന ബാഷ്പധാരയിൽ നല്ല രസമുണ്ട് കൂട്ടത്തി ഏറ്റവും നന്നായിട്ട് പാടുന്നത് കൊച്ച മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പാടുകയാണ് അതിന്റെ ട്യൂൺ അനുസരിച്ച് പാടാവോന്ന് കൊച്ചു നോക്കും മോനു ഭയങ്കര ഹൈ ലെവൽ പിച്ചൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ പപ്പയാണെങ്കിൽ ഭയങ്കര തമിഴിന്റെ ആളാ തമിഴ് പാട്ടാണ് പപ്പായ്ക്ക് ഭയങ്കര പ്രിയം അയ്യോ അമ്മയാണെങ്കി അമ്മയ്ക്ക് നല്ല മൂഡൊക്കെ ആണെങ്കിൽ അമ്മ നന്നായിട്ട് പാടും അല്ലെങ്കിൽ ചില സമയം അമ്മ അമ്മയുടെ കയ്യിൽ അത് ഏത് 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 പാട്ടാണെങ്കിലും അമ്മ സ്വന്തമായിട്ട് ഇച്ചിരി ഇടാതെ അമ്മ പാടത്തില്ല ഞാൻ പിന്നെ ഒട്ടും പാടത്തില്ല എന്നാണെന്നറിയാവോ ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്വന്തമായിട്ട് പാട്ടൊക്കെ എഴുതുമായിരുന്നു അത് എന്റെ വരികളൊക്കെ ഇട്ട് ഞാൻ പാടി എന്നിട്ട് അടുത്തത് കെട്ടിയാന്റെ തള്ളി ഇപ്പുറത്തോട്ട് മാറി തോന്നി ഞാൻ പാടുവോന്ന് എന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം കേട്ടോ സ്കൂളിൽ പാടി എന്റെ എനിക്ക് ദീപാന്ന് പറഞ്ഞ കൂട്ടുകാരി ഉണ്ടായിരുന്നു ഞാൻ 9th ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പം അന്നേരം അവിടെ എന്റെ തൊട്ടടുത്തിരുന്ന സാർമാര് വരാനൊക്കെ താമസിക്കുമ്പോ എന്നോട് പറയും മോനെ ഒരു പാട്ട് പാടുന്നു അന്നേരം ഞാൻ അവക്ക് വേണ്ടി പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു രണ്ട് ലൈന് അവക്ക് വേണ്ടി പാടാം കേട്ടോ അവിടെ എവിടെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു കൊച്ചിലെ ഇങ്ങനെ സിറ്റി നിൽക്കുമ്പോ അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട് അമ്പലത്തിൽ മോളം വയ്ക്കുന്ന എന്നാ പ്രായമാണ് 9 വയസ്സ് കാണും അല്ലെ എട്ടൊമ്പത് വയസ്സുണ്ട് ഞങ്ങള് അഞ്ചാറ് കൂട്ടുകാർ കൂടി സിറ്റി നിൽക്കുമ്പോ കൃഷ്ണന്റെ അമ്പലത്തിൽ നിന്ന് വിളിച്ചൊരു പാട്ട് കേട്ടു എനിക്കൂടെ അങ്ങനെ ചെന്നപ്പോ മോളം വരുന്നു പാടുന്നു അന്ന് ഞാൻ അവിടെ നിന്ന് ഓടിയ ഓട്ടമാണ് ഈ കാക്കത്തോടാറ്റി ആ റോഡുണ്ടായത് അമ്പലത്തിലൊക്കെ പാടുന്നു കേട്ടോ താരാപദം ചെയ്തു ഹരം അറിയില്ലേ അറിയില്ലേ കുളിർ കൊണ്ടുവാ ഒരു ചെമ്പു തടലി ഒലക്ക കിട്ടിയിരുന്നെങ്കിൽ മോന് സ്വന്തമായിട്ട് തലയ്ക്ക് തല്ലിച്ചു തന്നെ പാടിന്റെ പാട്ടിന്റെ ലിറിക്സിലോ അതൊന്നും നല്ല കാര്യമാണ് അപ്പം ഞാൻ ഓർച്ചില്ലേ ഇവര് പാടുന്നൊക്കെ ഓർച്ചില്ല പാട്ട് പാട്ട് പാടുന്ന വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാ സൈഡ് റൂമിൽ റൂമിൽ പോയി വിളിച്ചിരുന്നു കാര്യം പറയാ പിന്നെ എന്റെ കൊച്ചു മാത്രമുള്ള എല്ലാത്തിനും സപ്പോർട്ട് ഫസ്റ്റ് പപ്പയ്ക്ക് നോക്കും അപ്പൊ ഇന്നത്തെ പാട്ട് കച്ചേരി ഇവിടെ നമ്മൾ തീരുവാണ് ഇനി പാട്ട് കച്ചേരി വേണമെങ്കിൽ കമന്റ് ചെയ്താൽ ഇനി ആരും പറയുന്നില്ല ദൈവത്തെ ഓർത്ത് പാടല്ലേ പറയുന്നത് അപ്പൊ ഇന്നത്തെ കൊച്ചു വേണ്ടിട്ടുള്ളായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ചു പൊട്ടിക്കുക നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക.